ഇന്ത്യൻ സിനിമയിലെ സകലകലാ വല്ലഭൻ കമൽഹാസനും മലയാള ചലച്ചിത്ര താരങ്ങളും കൈകോർക്കുന്ന സിനിമാറ്റിക് ഗ്രാൻഡ് ഷോ 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് നായകനെ ഉലകം ഇന്ന് വൈകുന്നേരം 6:30 മുതൽ ഫ്ലവേഴ്സിൽ. ഒരു മിസ്റ്റേക്കും ഞാൻ കണ്ടില്ല. ഞാൻ എങ്ങനെ പാടിയോ അതുപോലെ തന്നെ പാടി. ഒരു ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഒരു വലിയ ലോറി താഴെ വീണു, പക്ഷെ അതിനുള്ളിലെ ലൈറ്റ് മാത്രം എല്ലാം ഇടിഞ്ഞൊഴിയ ലൈറ്റ് മാത്രം ഓഫ് ആവും കടു, ഓഫ് ആവും കടു, ഓഫ് ആവും കടു. എന്താ കാര്യം? വലിയ ലോറിയല്ലേ? അതെ, ഒരു വലിയ ലോറി അല്ലേ? അതെ, വലിയ ലോറി കൊക്കയിലോട്ട് വീണു. കൊക്കയിലോട്ട് വീണു, എല്ലാം പാർട്സ് ഒക്കെ പോയി, പക്ഷെ അതിനുള്ള ലൈറ്റ് മാത്രം ഇങ്ങനെ ഓഫ് ആവും കടും, ഓഫ് ആവും കടും, ഓഫ് ആവും കടും. ഓഫ് ആയാ കെട്ടില്ലേ? എന്താ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? അതില് കൈ കാണിച്ചാലേ അതല്ലെങ്കിൽ മനസ്സിലായില്ലേ? എനിക്ക് ശരി ശരി ശരി. മധുര സ്വര സൗന്ദര്യ വിരുന്നിലേക്ക് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഗായകൻ, വെൽക്കം ശ്രീനന്ദ് വിനോദ്. എന്നെ കണ്ടിട്ടിന്ന് ഭയങ്കര ഐശ്വര്യമായിരിക്കുന്നല്ലോ. ഞാനാണ് സാധാരണ ഈ രീതിയിലുള്ള ഡ്രസ്സിങ്സ് നടത്താറുള്ളത് അല്ലേ? എല്ലാവരും എല്ലാവർക്കും ചെയ്യാം. ഞാൻ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ആണ് ഇതുപോലത്തെ ഇതും മഞ്ഞ ഷർട്ടും. കുട്ടൂസ് ഏതാണ് പാട്ട്? ചിന്നമ്മ അടികുഞ്ഞി പെണ്ണ് പാട്ടാ. മീനുട്ടി, മീനുട്ടിയുടെ പടമോ? അപ്പൊ മക്കളെ നന്നായിട്ട് പഠിച്ചോ ഈ പാട്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. പാടാൻ എളുപ്പമല്ല എനിക്കറിയാം, പക്ഷെ നന്ദൂസ് കലക്കും. നന്ദൂസിന് ഇതൊക്കെ പുഷ്പമല്ലേ? All the best. Thank you, Daddy. ம்ம திருவள்ளிக்காவில் கஜவீரன்மாராயிரம் குக்கும்மா படபாண்டி தாளம் குடமாற்றம் காணான் அரையாலின் மேலம் பிளி சின்னம்மா அடிகுஞ்சி பெண்ணம்மா திருவள்ளி
നന്ദുകൂട നോ വേർഡ്സ്. ഒരു മിസ്റ്റേക്കും ഞാൻ കണ്ടില്ല. ഞാൻ എങ്ങനെ പാടിയോ അതുപോലെ തന്നെ പാടി. ബിബിൻ, എൽദോ, ജസ്റ്റിൻ, ജിം ഇവര് നാലു പേരാണ്. ഇത് വളരെ സർപ്രൈസ്ഡ് ആയിട്ട് ഞാൻ പാടിയ ഒരു പാട്ടാണ്. കാരണം ഞാൻ അമേരിക്കയിൽ നിന്ന് വന്ന് 2016 വന്ന് ലാൻഡ് ചെയ്തപ്പം പ്രിയദർശൻ പറഞ്ഞു, ഇതുപോലെ എടാ പുതിയ നാലു പേരാണ് മ്യൂസിക്, നീ അവിടെ പോയി പാടാൻ പറഞ്ഞു. പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വന്ന് കണ്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഫ്ലാറ്റിലുള്ള ഷൂട്ടിംഗ് ഉണ്ടല്ലോ, മീനൂട്ടി ഉണ്ടല്ലോ, അവിടെ വന്നപ്പോഴത്തേക്ക് ഇതുപോലെ ഈ ആ സ്പേസ് വിട്ടിരിക്കുകയാണ്. അവിടെ വെറുതെ ഇതുപോലെ കീബോർഡിൽ വായിച്ചു വിട്ടിട്ടുണ്ട്, ഈ രാഗത്തിൻ്റെ ഒരു ഛായ വായിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ പ്രിയം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, ആദ്യം തുടക്കത്തിൽ ചിന്നമ്മ അങ്ങനെ എടുക്കാൻ പറഞ്ഞു. കാരണം കേൾക്കുമ്പോൾ ഇതൊരു ക്ലാസിക്കൽ സോങ് ആണെന്ന് ഫീൽ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ചിന്നമ്മ എന്നൊരു റിതമാറ്റിക് ആയിട്ടുള്ള ഒരു സോങ് വരുമ്പോഴത്തേക്കും ഒരു ചേഞ്ച് പബ്ലിക്കിന് ഫീൽ ചെയ്യും. അങ്ങനെ ചെയ്യാൻ പറഞ്ഞു, അതുപോലെ തന്നെ ചെയ്തു. എന്തായാലും താങ്ക്സ് ടു ദ മ്യൂസിക് ഡയറക്ടേഴ്സ്, താങ്ക്സ് ടു മധു വാസുദേവ്, താങ്ക്സ് ടു യു ഓൾസോ. അസലായിട്ട് പാടി കേട്ടോ, കാരണം ഒരു ഒരു മിസ്റ്റേക്കും ഇല്ല. കാരണം ഞാൻ അതിനകത്ത് നോക്കുകയായിരുന്നു, എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. മോഹൻലാലിന് വേണമെങ്കിൽ ഒരു അടുത്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്ത്, കാരണം യാത്രയല്ലേ, ഒരു ഉമ്മ കൊടുക്കാൻ വേണ്ടി എനിക്കൊരു ഐഡിയ തോന്നിയപ്പം ഞാനിട്ടാണ് കുക്കുമ്മ എന്ന്, വെറുതെ ജസ്റ്റ് വേണമെങ്കിൽ ചെയ്തോട്ടെന്ന്. പക്ഷെ അദ്ദേഹം ചെയ്തില്ല. അതുപോലെ തന്നെ അത് ഞാൻ ആദ്യം പാടിയിട്ടില്ല, അത് ലാസ്റ്റിലേ ഉള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എല്ലാ പോയിന്റുകളും വളരെ സൂക്ഷ്മമായിട്ട് എടുത്തു വെച്ച് നന്ദുക്കുട്ടൻ അസലായിട്ട് പാടി. ഇവിടെ ഒരു നാസരക്കാർ നിപ്പുണ്ട്, കുറച്ച് കിടക്കട്ടോ. നമ്മുടെ അമ്പലപ്പുഴ പ്രദേശത്ത് കേട്ടുണ്ടോ, അവർ വലിയ വിദ്വാൻമാരായിരുന്നു, അവരുടെ പരമ്പരയിലുള്ള ഒരെണ്ണോ ഇവിടെ നിൽക്കുന്നു. അപ്പൊ ഇവള് പറഞ്ഞു, ഞാനത് നാസരം വായിച്ചോട്ടെ സാറേ. ഞാൻ പറഞ്ഞേ നാസരോ പറഞ്ഞ, ഇവന്റെ ആ സ്വരം പാടി വിട്ടു കഴിഞ്ഞാല് ഞാൻ വായിക്കാം, അത് സുശാന്ത് വേണ്ട. ആ ഒരു കാര്യം ഞാൻ അത് എങ്ങനെയാണെന്നൊന്ന്. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ യജവീരന്മാരായിരം, കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി. പപ്പാ മകരി, പപ്പാ മകരി, മകരി സരി സനി ധന്നിപ്പാ അപ്പൊ എന്തായാലും നമുക്കൊരു നാസരക്കാരിയും കൂടെ നമ്മുടെ ടോസിംഗിൽ വന്നതിന് വലിയ സന്തോഷം. കലക്കി അബ്സല്യൂട്ട്ലി ഫ്ലോലെസ് പെർഫോമൻസ് എന്ന് പറയാം. താങ്ക് യു സർ. വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു സോങ്ങാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. എത്രയോ പ്രാവശ്യം ഈ പാട്ട് കേൾക്കാറുണ്ട്. പിന്നെ അണ്ണന്റെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ, അണ്ണന് ഇത്തരം പാട്ടുകളൊക്കെ വെടിച്ചിലായിട്ടൊക്കെ പാടുമല്ലേ. അണ്ണനെ ഒരു നല്ല കൈ, ഇതിങ്ങനെ ഒപ്പിയെടുത്ത് എങ്ങനെയാണ് പാടാൻ പറ്റുന്നത്? രണ്ടു മൂന്ന് ഇടി ഞാൻ വെച്ചിട്ടുണ്ടേ. ഇങ്ങനെയൊക്കെ പെർഫെക്റ്റ് ഓക്കെ ആക്കി കഴിഞ്ഞാൽ ഇടി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു നയം. എനിക്ക് ആ വേരിയേഷൻസ് ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. യാതൊരു പേടിയില്ല എന്ന് മാത്രമല്ല, കൂൾ ആൻഡ് കളക്റ്റഡ് ആൻഡ് കാം ആയിട്ട് അത് പാടി എന്നുള്ളതാണ്, അത് സൂപ്പറാണ്. ചിന്നമ്മ അത് അടിപൊളിയായിരുന്നു. അതെങ്ങനെയാണ് ചേട്ടാ അതിലോട്ട് വരുന്നത്? പഴയ കാലങ്ങളെങ്ങു പടി മറയുവതിനി വരുമോ ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം, കുക്കുമ്മ പടപാണ്ഡിത്യാളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി. ചേട്ടൻ ഇപ്പൊ തന്നെ ഒരു 5000 ഗാനമേളയിൽ ഇത് പാടിക്കഴിഞ്ഞു. എവിടെ പാടിയാലും ചിന്നമ്മ പാടാതെ പോകാൻ പറ്റൂല. അല്ല, അതിന്റെ ഏറ്റവും വലിയ കോമഡി, ഒരു ദിവസം റിമി ടോമി എന്നെ വിളിക്കുന്നു, സാറേ എന്റെ ഫസ്റ്റ് സോങ് ചിന്നമ്മയാണെന്ന്. ഞാൻ പറഞ്ഞത് മെയിൽ സോങ് അല്ലേ, ഇല്ല ഞാനിപ്പോ അതാ പാടുന്നു.
എന്തും പാടും, എന്ത് എങ്ങനെയും പാടും. എന്റെ ശിഷ്യാണ് കേട്ടോ, ശിഷ്യടു. റിമിക്ക് അങ്ങനെ തന്നെ വേണം, ബിനിക്കും അങ്ങനെ തന്നെ. അല്ല, ഞങ്ങളെ ക്യാരക്ടർ വൈസ് ഏതാണ്ട് ഒരേപോലെ ആയതുകൊണ്ട് നല്ല ചേരും. അല്ല, റിമി ഭയങ്കര ഇന്നസെന്റ് ആണ്, ബിന്നി അതുപോലെയാണ്. ഇപ്പൊ നീ പാടി കഴിഞ്ഞാൽ ഉടനെ ഞാൻ അറിയാതെ അങ്ങ് എണീക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എണീച്ചേ പറ്റൂ. എന്നിട്ട് പാടേ, ഇത് എനിക്ക് തന്നെ ചെയ്ത് മതിയായി. കാരണം നീ എപ്പോഴും ഇങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ നല്ല മൂന്ന് ഇടിയോട്ടോ. അല്ലെങ്കിൽ പാടി കഴിഞ്ഞ ഉടനെ സ്ഥലം വിട്ടോണം. പാടി കഴിഞ്ഞ ഒരൊറ്റ ഓട്ടോ. പിന്നെ നിങ്ങൾ കമന്റ് പറയോ, മാർക്കിടുവോ, പൂക്കുറ്റി അടിക്കോ. മറ്റേ ഡയലോഗ് തോമസ് കുട്ടി വിട്ടോടാന്ന് പറഞ്ഞാൽ നന്ദു കൂട്ടാ വിട്ടോ. പിന്നെ ഈ പാട്ട് എഴുതിയിരിക്കുന്ന മധു വാസുദേവാണ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. മധുവിന് ഒരു നമസ്കാരം ഫ്രം ഓൾ ഓഫ് അസ് ടോപ് സിംഗേഴ്സ്. വരെ വരെ ടോപ് സിംഗേഴ്സില് നമ്മൾ അഭിപ്രായം പറയാൻ പുതിയ പുതിയ വേർഡ്സ് ഒക്കെ ഇപ്പൊ തേടേണ്ടിയിരിക്കുന്നു. നമ്മള് കുറെ ഈ പറഞ്ഞ പോലെ എല്ലാ സ്കിൻ ഡിലേറ്റിംഗ് എല്ലാം പറഞ്ഞൊക്കെ കഴിഞ്ഞു. ഞമഞ്ഞാലിഫിക്കേഷൻ, ഞമഞ്ഞാലിഫിക്കേഷൻ, അതെ അങ്ങനെയൊക്കെ ഭയങ്കര ഞമഞ്ഞാലിഫിക്കേഷൻ ആയിരുന്നടാ മോനെ നിന്റെ പാട്ട്. ഫോർ മ്യൂസിക്, മ്യൂസിക് അവരുടെ ഒരു തിങ്കിങ്ങിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. നല്ലൊരു ക്ലാസിക്കലായിട്ട് ഇങ്ങനെ വന്ന് നമ്മൾ തുടങ്ങുമ്പോ നമ്മൾ വിചാരിക്കും അത് കുഞ്ഞിപ്പെണ്ണമ്മാവിൽ ഗജ വീരന്മാരായിരം ചിന്നമ്മ എന്ന് വിചാരിക്കും. അതെല്ലാം മാറി ആ ഒരു രാഗം കഴിഞ്ഞ ഉടനെ ഈ ഒരു ഇതിലേക്ക് സെറ്റ് ചെയ്ത് അവർ കൊണ്ടുവന്ന അവർക്ക് ഒരു ഭയങ്കര ഒരു തോട്ടാണ് കേട്ടോ. സ്വരങ്ങളിലെ കഷ്ടമുള്ള നീസസ ദസസ പാസസ മാസസ അത് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇവനത് ഒരു ജർക്കുമില്ലാതെ ഒരു തെറ്റുമില്ലാതെ ഇങ്ങനെടാ മക്കളെ പാടിയത്. ഇവിടുന്ന് എണീറ്റ് ഞങ്ങൾ പിടിച്ചു വരുമ്പോതേ ഇതൊക്കെ താഴെയൊക്കെ ചാടിയിട്ടാണ് ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടാണ്. മൈക്ക് പോകും, അത് പോകും, തട്ടിയൊക്കെ മനസ്സിലായില്ല. അതില് എനിക്ക് പ്ലൂറൽ മനസ്സിലായില്ല. സ്വന്തമായിട്ടുള്ള കാര്യം എണീക്കുമ്പോ ഞങ്ങള് മൂന്ന് പേരും മൈക്കിന്റെ പഞ്ഞ് ചേട്ടനെ തെറിക്കാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുവരെ തെറിച്ചിട്ടില്ല. അതല്ല, നമ്മൾ അവിടുന്ന് പാടി ഇവൻ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ നീ പാടി മൈക്കിന്റെ പഞ്ഞ് തെറിപ്പിച്ചെന്ന് പറ പാടി പഞ്ഞി പറത്തിയ പയ്യൻ. അതെ, ഞങ്ങൾ എല്ലാരും കൂടെ തീരുമാനിച്ചിരിക്കുകയാണ്. 100 out of 100. Thank you, sir. Adiyoru, a golden crown. Thank you, sir. Adiyoru chinnamma pugudi. Congratulations, you are awarded a golden crown. Thank you, sir. Thank you, chata. Thank you, chata. Udamattam kaan.